ഞങ്ങൾ സ്വർഗമാക്കണേ. അമ്മ നൽകുമമ്മ പോലും അമൃതമാകണേ. ഹൃദയ രാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന രാമകൃഷ്ണൻ പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്റർ എന്നത് വളരെ മഹനീയമായ ഒരു കാര്യമാണ്. ഈ നാടിന്റെ സമസ്ത മേഖലകളിലും കൃത്യമായ സ്വാധീനം ചെലുത്താൻ ഗ്രന്ഥശാലയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് വളർച്ചയിലും കൂടെ നിന്നിട്ടുള്ള എല്ലാ നല്ലവരായ നാട്ടുകാരെയും ആദ്യം തന്നെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് ഈ ചടങ്ങിന് ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിയ ബഹുമാന്യനായ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ വി പി ജോയ് വാഴി അവരെ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ അദ്ദേഹം ഇപ്പോൾ വന്നിട്ടില്ല, അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം സംഭാവന നൽകിയ ശ്രീ കെ രാഘവൻ നായർ സാർ, അദ്ദേഹം ലൈബ്രറി കമ്മിറ്റി അംഗം കൂടിയായിരുന്നു. ആദ്യം 2 സെന്റ് സ്ഥലം തന്നു, പിന്നീട് 1 സെന്റ് കൂടി നൽകി വായനശാല കെട്ടിടത്തിന് വേണ്ടി. സാംസ്കാരിക തനിമ ചോരാതെ വളർന്നു വരുന്ന കുട്ടികളുടെ സർഗാത്മകതയെ പരിപോഷിപ്പിച്ച് അവരുടെ വൈജ്ഞാനിക മേഖലകളിലേക്ക് എന്തെല്ലാം സംഭാവന നൽകാൻ കഴിയും എന്നുള്ളതെല്ലാം ചെയ്തുകൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ടവരെ, ആശ്രമം അനുഭവിക്കുന്നവരെ എല്ലാം തൊട്ടു തലോടി ഒരു ചലനാത്മകമായ പ്രസ്ഥാനമായി വളർന്നു വന്നിട്ട് 1 ദശകം പൂർത്തിയാക്കി ഒരു വ്യാഴവട്ടക്കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പം 11ാമത് വാർഷികമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സമാപനത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനവും പുസ്തക പ്രകാശനവുമായി നടക്കുന്നത്. ഇങ്ങനെയുള്ള ഈ മഹനീയ വേദിയിൽ ഇതിൻ്റെ ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേരുന്ന ഏറെ പ്രിയങ്കരനായ ശ്രീ ജോയ് വാഴയിൽ അവർ വായനശാല വാർഷിക ആഘോഷങ്ങൾ നടത്തിയിട്ടുണ്ട്. കോവിഡ് കാലത്ത് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. കോവിഡ് കാലത്ത് എവിടെയാണോ രോഗികളുള്ളത് അവിടെയൊക്കെ ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്, മരുന്നും മറ്റ് സഹായങ്ങളുമായി. രീതിയിലും അർത്ഥവത്തായ ചലനങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ ഏറെ ലൈബ്രറി പ്രവർത്തകർ ഏറെ അഭിമാനിക്കുന്നുണ്ട്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, അന്ന് നമ്മുടെ MLA ആയിരുന്ന ശ്രീമതി ഐഷ ദോത്തിയുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്ത് ഔപചാരികമായി പ്രവർത്തനം ആരംഭിച്ചതാണ്. ഈ നാടിന്റെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ സജീവമായി ഇടപെടുന്നതിനും വിദ്യാഭ്യാസ രംഗത്തും കലാ സാംസ്കാരിക രംഗത്തും പുതിയ തലമുറകളെ വളർത്തിക്കൊണ്ടുവരാനും വായനശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് മുൻകാല പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കി എന്ന മഹത്തായ സ്ഥാപനം ഇതിന്റെ ആഭിമുഖ്യത്തിലുള്ള സാംസ്കാരിക സമ്മേളനമാണ് നടക്കുന്നത്. കേരളത്തിന്റെ ഒരു പ്രത്യേകത, ധാരാളം വായനശാലകൾ, പുസ്തക പ്രേമികളായിട്ടുള്ള ധാരാളം ആളുകൾ, ഇവരെല്ലാം ഉള്ള പ്രദേശങ്ങൾ വളരെ കൂടുതലാണ് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഈ കുഴിപ്പുഴ ശ്രീകുമാർ അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ഒരു തുരുത്താണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫാത്തിമ തുരുത്ത് അവരെയും നമ്മളെല്ലാം ഇപ്പോൾ വാക്കുകളിലൂടെ കൂട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. എല്ലാവരും ഫാത്തിമ തുരുത്ത് കണ്ട ഒരു പ്രതീതിയിൽ ഇവിടെ ഇരിക്കുകയാണ്. കവിയുടെ ഭാവന ഫാത്തിമ തുരുത്തിന്റെ നമ്മൾ കാണാത്ത ഇടങ്ങൾ, വഴികൾ, കാഴ്ചകളെല്ലാം കാണിക്കുന്നു. ഇപ്പൊ ഈ കൊല്ലം, ഈ അതുപോലെ തന്നെ ഈ ജില്ല, ഇവിടെയെല്ലാം പ്രകൃതി സൗന്ദര്യത്തിന്റെ ജില്ലകളാണ്, പ്രദേശങ്ങളാണ്. ഇത്ര മനോഹരമായ ഈ സ്ഥലത്ത് ഈ ലൈബ്രറി എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിന്റെ ജീവനാണ്. ഒരു ജസ്റ്റിസറോട് എനിക്ക് പറയേണ്ടായി, ഇഫ് യു ഹാവ് എ ഗാർഡൻ ആൻഡ് എ ലൈബ്രറി, യു ഹാവ് എവരിതിങ് യു നീഡ് എന്ന്.
നിങ്ങളുടെ ഒരു വീട്ടിൽ വേണ്ടത് ഒരു പൂന്തോട്ടവും ഒരു ലൈബ്രറിയുമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ വീട് ആരെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ചെയ്യേണ്ടത് ഏറ്റവും പറഞ്ഞത് ചെറിയ പൂന്തോട്ടം ഒരു ലൈബ്രറി. പൂന്തോട്ടം എന്ന് പറയുന്നത് നമുക്ക് കണ്ണിന് ആനന്ദം പകരുന്ന ഒരു സംഗതിയാണ്. ലൈബ്രറി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ആനന്ദം നിറയ്ക്കുന്ന, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മുടെ വീട് ജീവിക്കാൻ മനോഹരമായ ഒരു സ്ഥലമായി എന്നാണ് റിസർവ് പറഞ്ഞത്. നാടിന് ആനന്ദം പകരം എന്താണ് വേണ്ടത്? അതിന് വേണ്ടത് നാട് ഒരു പൂന്തോട്ടമായിരിക്കണം ഒന്നാമത് കാര്യം. രണ്ടാമത് കാര്യം ലൈബ്രറി വേണം. നമുക്ക് കേരളം പ്രകൃതി ഭംഗിയുണ്ട്, വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട പ്രദേശമായതുകൊണ്ട് ഇവിടെ എല്ലായിടവും ഒരു പൂന്തോട്ടം തന്നെയാണ്. എവിടെ നോക്കിയാലും നമുക്ക് മാവും കിലാവും പുളിയും കവുങ്ങും തെങ്ങും പരന്തിങ്ങും ഇളം കവുങ്ങും നിറഞ്ഞ സസ്യഗാർഢ്യമായ വീടൊന്നി നടന്ന് പണ്ട് കവി പാടിയതുപോലെ എവിടെ നോക്കിയാലും എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. അങ്ങനെയുള്ള ഒരു സ്ഥലം നമുക്ക് പ്രത്യേകിച്ച് ഗാർഡൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല. നമ്മുടെ നാട് തന്നെ ഒരു ഒരു പൂന്തോട്ടമാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കേണ്ടത് ലൈബ്രറിയാണ്, അതായത് പുസ്തകങ്ങൾ. അവിടെയാണ് മനസ്സിന്, നമ്മുടെ മനസ്സിന് ആനന്ദമുണ്ടാകുന്നത്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കുന്നത്? എന്താണ് മനസ്സിന് സന്തോഷം നൽകുന്ന വസ്തുത? തിമോത്തി ഡോയ്ക്ക് പറയുന്ന ഒരു ചിന്തകനാണ്. അദ്ദേഹം പറഞ്ഞത് ദ ഹാപ്പിയസ്റ്റ് തിങ്സ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് തോട്ട്സ് എന്നാണ്. ഏറ്റവും രസകരമായ ചിന്തകൾ മനസ്സിലുള്ള മനുഷ്യനാണ് സന്തോഷമുണ്ടാവുക. സന്തോഷത്തിന്റെ ഒരു ഉറവിടം നമ്മുടെ ചിന്തകളാണ്. അപ്പൊ അതുകൊണ്ട് മറ്റൊരു ചിന്തകൻ അദ്ദേഹത്തിന്റെ പേര് വില്യം ലിയോൺ ഫെലിക്സ്. അദ്ദേഹം പറഞ്ഞു ഫർണിഷ് യുവർ മൈൻഡ് സോ ദാറ്റ് യു ക്യാൻ ലിവ് ഇൻസൈഡ് എ മൈൻഡ് വിത്ത് അട്രാക്റ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് പിക്ചേഴ്സ് ഓൺ ദ വാൾസ് എന്ന്. അദ്ദേഹം പറഞ്ഞു നമ്മളിപ്പം നമ്മുടെ വീട് അവിടെ താമസിക്കുന്നതുകൊണ്ട് മനോഹരമായിട്ട് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു എവിടെ എവിടെ പോയാലും നമ്മൾ നല്ല മനോഹരമായ അന്തരീക്ഷം കാണാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ മനുഷ്യർ ജീവിക്കുന്നത് ഈ വീട്ടിലും മുറിയിലും ഓഫീസിലും ഉള്ളതും മാത്രമാണ്. മനുഷ്യർ ജീവിക്കുന്നത് അവരുടെ മനസ്സിലാണ്, ആദ്യമായിട്ട് അവർ മനസ്സിലാണ് ജീവിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ പുറത്ത് വീട്ടിലും ഓഫീസിലും കെട്ടിടത്തിലൊക്കെ ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ ജീവിക്കുന്നത് മനസ്സിലായതുകൊണ്ട് മനസ്സ് എന്ന് പറയുന്നത് മനോഹരമാക്കേണ്ട ആവശ്യമുണ്ട്. വീട് മനോഹരമാക്കുന്ന പോലെ ആദ്യം മനസ്സിനെ കുറച്ച് മനോഹരമാക്കും. അതെന്താ ചെയ്യുക? അതിനുള്ള മാർഗമാണ് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ മനസ്സിന്റെ വ്യതികളിൽ മനോഹരങ്ങളായ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കുക. ഈ മനോഹരങ്ങളായ ചിത്രങ്ങൾ എന്ന് പറയുന്നത് ചിന്തകളുടേതാവാം, അല്ലെങ്കിൽ അത് പെയിന്റിംഗ് എന്ന് പറയാനുണ്ട്. പോയട്രി ഈസ് പെയിന്റിംഗ് വിത്ത് ഫീലിംഗ്, അത്രയേ ഉള്ളൂ. അപ്പോൾ പെയിന്റിംഗ് ഒരു ഭിത്തി അലങ്കരിക്കുന്ന പോലെ നമ്മുടെ മനസ്സിൽ ചിന്തകളുണ്ട്, കവിതകളുണ്ട്, അല്ലെങ്കിൽ സാഹിത്യ കഥകളുണ്ട്, മറ്റ് മനോഹര സർഗാത്മകമായ പ്രവർത്തനം കൊണ്ട് മനസ്സിനെ അലങ്കരിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ സന്തോഷമുണ്ടാകും. അപ്പം അങ്ങനെ മനസ്സിനെ അലങ്കരിക്കാനുള്ള ഒരു ഇടമാണ് വായനശാല. ആലോചിക്കുന്നത് അന്ന് ഇവിടെ മനുഷ്യരെ അടിമകളെ പോലെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റുകളുണ്ടായിരുന്നു. പലതരത്തിലുള്ള ഈ അയിത്തം, തൊട്ടുകൂടായ്മ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മനുഷ്യരെ മനുഷ്യരിൽ നിന്ന് വേർതിരിക്കുന്ന വലിയ വലിയ സാമൂഹ്യ ദുരാചാരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ധാരാളം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ നമ്മളെ കേരളത്തിൽ വന്നിട്ടുള്ള പ്രാധാന്യമാണ് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന മനുഷ്യർ ഇപ്പോൾ നമുക്ക് തോന്നും കേരളം എത്രയോ നമുക്ക് ജീവിക്കാൻ എത്രയോ സുന്ദരമാണ്, മനോഹരമാണ്. ഇനി ഈ ഒരു 20 കൊല്ലം അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2224 ആളുകൾ ഒരു പക്ഷേ അന്ന് ആലോചിച്ച് പറയും 200 കൊല്ലം മുമ്പ് ഈ കേരളത്തിൽ എങ്ങനെയാണ് ഈ ആളുകൾ ജീവിച്ചത്, എന്തൊരു കഷ്ടം പിടിച്ച ജീവിതമായിരുന്നു അത്. 2024 ഉള്ള ആളുകൾക്ക് ഈ സമൂഹം വളരെ ഒരു മോശമായ സമൂഹം, ഞങ്ങളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് എന്ന് അവർ പറയുമെങ്കിൽ അങ്ങനെ അവരെ കൊണ്ട് പറയിക്കുവാൻ കാരണമായിട്ട് ഇന്ന് ഈ സമൂഹത്തിൽ എന്തൊക്കെയാണുള്ളത്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇന്നത്തെ സമൂഹത്തിൽ കാണും, അങ്ങനെ ഇല്ലെങ്കിൽ മുന്നോട്ടുള്ള പുരോഗതി ഇല്ലല്ലോ. ഇന്നത്തെ സമൂഹത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ട്. അത് അന്വേഷിക്കാനും കണ്ടെത്താനും അത് ചിന്തകൾ കൊണ്ട് അത്തരം പ്രശ്നങ്ങളെ ഇല്ലാതാക്കി നമ്മുടെ സമൂഹത്തെ കൂടുതൽ ഉയർത്തുവാനുള്ള പരിശ്രമം വായനശാലകൾ വഴി, അക്ഷരങ്ങൾ വഴി, ചിന്തകൾ വഴിയൊക്കെ സാധിക്കും എന്നുള്ളതിന് മനുഷ്യരാധ വളരെ മനോഹരങ്ങളായിട്ട് കവികൾ
ഈ ഇതില് അവതരിപ്പിക്കുന്നുണ്ട്. ഇതിൽ മൊത്തം 26 കവിതയുണ്ട്. 26 കവിതയിൽ ഞാൻ നോക്കി ഇവിടെ 26 പ്രിയ സ്നേഹിതന്, നമ്മുടെ ഈ സന്ധ്യാപ്രളയം ഈ നാടിന് മുഴുവൻ നമ്മുടെ കവിയത്രി കുമാരി ഗാന്ധിയുടെ പ്രിയ പിതാവുമായ അവരെ ഈ വേദിയിലുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതനും മലയാള കവിത വിപ്ലവകരമായ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്ന യുവാക്കളുടെയും കലാകാരന്മാരുടെയും മനുഷ്യരുടെയും മനസ്സിൽ ഒരു പുതിയ താളബോധമുണ്ടാക്കിയ കവി ഗാന്ധിയുടെ പുസ്തകം പ്രകാശിപ്പിച്ച ശ്രീ കുഞ്ഞിപ്പൻ ശ്രീകുമാർ അവരുടെ നമ്മുടെ സംഗീത രംഗത്ത് പ്രത്യേകിച്ച് ചലച്ചിത്ര സംഗീത സംവിധായകനായ കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തി സർക്കാർ തലത്തിലുള്ള സംഗീത സംവിധായകനായി അതിനേക്കാൾ അപ്പുറം പുതിയ തലമുറയിൽ കൂടി അത്ഭുതമുണ്ടാക്കുന്ന തരത്തിൽ സംഗീത രംഗത്ത് ഒരു സാന്നിധ്യമായ എൻ്റെ ഒരു ബാല്യകാലം മുതൽ എനിക്ക് പരിചയമില്ല ഡോക്ടർ വടക്കാല ഗോപാലകൃഷ്ണ അവരുടെ പ്രിയതിരിയായ ജില്ലാ കൗൺസിൽ മെമ്പർ. ഇപ്പൊ നമുക്ക് പലർക്കും മലയാളി കുട്ടികൾക്ക് മലയാളം എഴുതാനേ അറിയില്ല. അതിന് അദ്ദേഹത്തെ തന്നെ അതിൻ്റെ ഒരു ഭൂപടം പോലെയായി. പക്ഷെ അതിമനോഹരമായ ഒരു ജീവൻ തുടിക്കുന്ന അക്ഷരങ്ങൾ കൊണ്ട് കത്തുകൾ എഴുതേണ്ടതാണ് രാമകൃഷ്ണൻ. എനിക്ക് ഒരുപാട് കത്തുകൾ എഴുതുമായിരുന്നു. ഞാൻ ഈ വഴി പോകുമ്പോഴൊക്കെ അദ്ദേഹം മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലമാണ്. പക്ഷെ എങ്കിലും രാമകൃഷ്ണൻ ഞാൻ കോണ്ടാക്ട് ചെയ്യണം. നിരവധി കാരണങ്ങളുണ്ട്. വളരെ പ്രസിദ്ധമായ ഒരു കാരണം വാൽമീകി കവിയായ ഒരു കാരണമാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രപഞ്ചങ്ങൾ പക്ഷികളിൽ ഒന്നിനെ ഒരു വനവേട നമ്പേര് വിളിക്കിയപ്പോൾ വേദന തോന്നിയ വാൽമീകി. അതിൽ നിന്നാണ് മഹേഷ്വരങ്ങളേറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഈ കൊലപാതകങ്ങളോട് ഹിംസയുള്ള ഒരു എതിർപ്പ് എന്നുള്ള നിലയ്ക്ക് ഒരാൾ കവിയാണ്. ഹിംസകളോടുള്ള എതിർപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വിപരീത സ്ഥാനം അഹിംസയാണ്. അഹിംസ എന്നുള്ള സ്നേഹം ഒരാളെ ഏറ്റവും കൂടുതൽ വ്യാപുലപ്പെടുത്തുകയോ ഏറ്റവും കൂടുതൽ പിന്തുടരാൻ ആവശ്യപ്പെടുകയോ ചെയ്യുന്ന സന്ദർഭത്തിൽ കവിയായി മാറി. അപ്പോഴെല്ലാം അയാളുടെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് ലോകത്തോടെ ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ്. ഈ കവിത ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രം സാധിക്കുന്ന ഒരു കവിത. ആ പ്രസ്താവനയ്ക്ക് എന്താണ് അർത്ഥം? ജീവിച്ചിരിക്കുന്നവർക്കല്ലാതെ പിന്നെ വേറെ ആർക്കാണ് കവിത സാധിക്കുക? കവിതയെ സംബന്ധിച്ച് വേറെ വലിയ അവകാശമാണ് പറഞ്ഞത്, ഇത് ഒരു ആത്മീയമായിട്ടുള്ള എന്തോ കാര്യമാണ്. നമ്മുടെ ഈ കവിതയുടെ കാരണങ്ങളെ പരിശോധിച്ച് നോക്കിയാൽ ഇതിനകത്ത് ആത്മീയതയ്ക്ക് യാതൊരു തരത്തിലുള്ള പങ്കും ഇല്ല എന്ന് മനസ്സിലാക്കി. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയാൾ ജീവിച്ചിരിക്കണം. ജീവിച്ചിരിക്കാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ആത്മാവിൻ്റെതായ അവസ്ഥയാണ്. ആത്മാവിൻ്റെതായ അവസ്ഥയിൽ ഒരിക്കലും ഒരു കവിത ഉണ്ടാവുകയില്ല. അത് സങ്കല്പങ്ങളെ ഒരു ലോകം. ഈ സങ്കല്പം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ഒരു ശേഷിയാണ്, ഭാവന ശേഷിയാണ് ജീവിച്ചിരുന്നത്. ഒരു ഉദാഹരണം വെച്ച് ഈ കാര്യം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ അറിയാവുന്ന മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കവിതയുണ്ടല്ലോ, സൂര്യകാന്തി എന്ന കവിത. അത് മഹാകവി ജി ശങ്കർ കുറുപ്പ് എഴുതിയ കവിതയാണ്. പുതിരാ വലവിരിച്ചിണക്കുവാൻ
തിരുത്തി വന്നു പോകണം. എല്ലാം അറിയാവുന്ന ചന്ദാര ഋഷിയിലെ ഏതാനും വരികൾ തൂമ്രത്തേടും തൻ പാള കിണത്തിലെത്തി ഓമൽ കരിയാൽ കയറു വലിച്ചുടൻ കോമളാകി നീർ കോരി നിന്നീടിനാൻ ശ്രീമാന ഭിക്ഷുവങ്ങു ചെന്നർത്ഥിച്ച ദാഹിക്കുന്നു ഭഗിനി ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർ തന്നീരു താശുനി ഓമലേ തരുതല്ല എന്നതു കേട്ടൊരാ മനോഹരി അമ്പരന്നോതിനാൾ ഗാന്ധിയുടെ പുസ്തകം പ്രകാശനം ചെയ്തു. വളരെ നല്ല കവിതകൾ. ഇനിയും ധാരാളം വൈദ്യ പ്രസിദ്ധീകരിക്കാൻ കഴിയട്ടെ ആശംസിച്ചുകൊണ്ട് ആത്മശാസ്ത്രത്തിന്റെ കൃതിയിൽ വെച്ച് തന്നെ പ്രകാശനം നടത്തുന്ന കൈമേളനം ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ ബി പി ജോയ് സാറിനോട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എന്റെ പുസ്തകം പ്രകാശനം ചെയ്ത കുരിപ്പുര ശ്രീകുമാർ സാറിനോടുള്ള നന്ദിയും, അദ്ദേഹം അതുപോലെ കവിതയെ പറ്റി എടുത്ത് പറയുകയുണ്ടായി, ഒരു കവിത ഇന്റർപ്രിറ്റ് ചെയ്യുകയുണ്ടായി, അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുകയാണ്. പുസ്തകം ഏറ്റുവാങ്ങിയ പന്തളം സുധാകരൻ സാറിനെ പറ്റി പറയുമ്പോൾ, അദ്ദേഹം ശരിക്കും ഒരു ഫാമിലി മെമ്പറെ പോലെ തന്നെയാണ്. അദ്ദേഹം ഒരുപാട് കവിതകൾ വായിച്ചിട്ടുണ്ട് എൻ്റെ, എന്നിട്ട് ആ കവിതകളെ പറ്റി കുറച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫീഡ്ബാക്കും സജഷൻസും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ എൻ്റെ ആദ്യ പുസ്തകം ഏറ്റുവാങ്ങിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു. മഴക്കാലം ഗോപാലകൃഷ്ണൻ സർ ഇപ്പോൾ വന്നപ്പോൾ തന്നെ അദ്ദേഹം കവിത വായിച്ചതിനെ പറ്റി പറഞ്ഞു. അദ്ദേഹം വളരെ നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു. അദ്ദേഹത്തോടുള്ള നന്ദിയും ഈ ഒരു വേദിയിൽ വെച്ച് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വേദിയിൽ ഇരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ രേഷ്മ ആൻറ്റി, താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ രാജമൂർത്തി സർ, വാർഡ് മെമ്പർ വിജയനാഥ്, എൻ്റെ വല്യച്ഛൻ, എല്ലാവരോടുമുള്ള നന്ദിയാണ്. സ്കൂൾ ടൈമിൽ ചെറുതായിട്ട് കവിതകൾ എഴുതുമ്പോൾ എൻ്റെ ഇംഗ്ലീഷ് ടീച്ചറായിട്ടുള്ള സുധാമയമാണ് കവിതകൾ എഴുതിക്കൂടെ ഇനിയും എഴുതാമല്ലോ എന്നുള്ള ഒരു റൈറ്റിങ്ങിൻ്റെ ഒരു വഴി എനിക്ക് കാണിച്ചു. അമൃതയിൽ പഠിച്ചപ്പോൾ എൻ്റെ കൗൺസിലറും അതുപോലെ തന്നെ എൻ്റെ ഗൈഡും ആയിരുന്ന ഡോക്ടർ കൃഷ്ണജാ മാം കാണുന്നതാണ്. മാമാണ് എൻ്റെ കവിതകൾ വായിക്കുകയും അതിന് തിരുത്തുകൾ പറഞ്ഞു തരികയും അതുപോലെ ഫീഡ്ബാക്കും സജഷൻസും ഒക്കെ കൊണ്ട് കൂടുതൽ ബെറ്റർ ആക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്തത്. എൻ്റെ ആഗ്രഹപ്രകാരം മ്യൂസിക് ഓഫ് മ്യൂസിക്സ് എന്ന ഈ ഒരു ടൈറ്റിൽ പോലും കൃഷ്ണജാ മാമാണ് ഇട്ടത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ വന്നിട്ടില്ലെങ്കിൽ പോലും ഇവർ രണ്ടുപേരോടുള്ള നന്ദിയും ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാം. നല്ല ബോധ്യമുണ്ട്. ആദ്യം തന്നെ ഇത്ര ധന്യമായ ഒരു സദസ്സിൽ ഒരു വേദിയിൽ ഇരിക്കാൻ കഴിഞ്ഞത് ഞാൻ ധർമ്മശാസ്ത്രാവിനോട് കടപ്പെട്ടിരിക്കുന്നു. സർഗാത്മക ശേഷി പരിപോഷിപ്പിക്കാൻ കുടുംബം നൽകിയ സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും നല്ല ഒരു യുവ കവയത്രിയായി കവിക്ക് വരാൻ സാധിക്കുന്നത്. ഞാൻ അൺടു ദ ലാസ്റ്റ് എന്ന പുസ്തകത്തെ കുറിച്ചും മിനീസ് ഓഫ് ലാറ്റിൻ അമേരിക്ക എന്ന പുസ്തകത്തിലെ ഒരു കഥയെ കുറിച്ചും ധാരാളം സംഭവങ്ങളാണ് ആ പുസ്തകത്തിൽ, എങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരു കഥയെക്കുറിച്ചൊക്കെ പറഞ്ഞ് പുസ്തകത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്നാൽ ഞാനിനി എന്തു പറഞ്ഞാലും നിങ്ങളാരും കേൾക്കില്ല എന്നുള്ള തിരിച്ചറിവ് എനിക്ക് നന്നായിട്ടുള്ളതുകൊണ്ട് നിങ്ങളെല്ലാം ചിന്തയും മനസ്സും കാഴ്ചപ്പാടുമെല്ലാം നാടകത്തിലേക്കാണ് എന്നുള്ള തിരിച്ചറിവ് എനിക്കുള്ളതുകൊണ്ട് തന്നെ ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നില്ല. നാടിനെ കുറിച്ച് ഇവിടെ സംഗീതരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ പറയുന്നുണ്ടായി. പക്ഷെ ഞാനത് നാല് വരി നമ്മുടെ നാടിനെ കുറിച്ച് ഒരു കവിത ചൊല്ലുകയാണ്. നിങ്ങൾ പറയുക അത് ശരിയാണോ തെറ്റാണ്.
കല്ലടയാറിൽ തീരത്തുണ്ടൊരു ഗ്രാമം, പുരിയയുടത്തിൽ പച്ച വിരിച്ചൊരു ഗ്രാമം, ജാതി മതത്തിൽ നിറമില്ലാത്തൊരു ഗ്രാമം, മാനവരെല്ലാം സോദരനായി വാഴുന്നൊരു ഗ്രാമം. അച്ഛരി എത്തിയാവശ്യം അഭിലേഖകൾ പതിനൊന്നാമത് വാർഷിക പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിൽ നാടകത്തെ അതിയായി സ്നേഹിക്കുകയും നാടകത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന കൊടക്കട പഞ്ചായത്തിലെ രണ്ട് ലൈബ്രറികളാണ്. ഒന്ന് ഞാനും രാജ്യപോതി സാധനം പ്രവർത്തകരുടെ ഇന്ത്യൻ ലൈബ്രറി, എ പി രാമകൃഷ്ണൻ പബ്ലിക് ലൈബ്രറി. ഞാൻ നേരത്തെയും ഇവിടെ നാടകം കളിച്ചിട്ടുണ്ട്, സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടെ പ്രൈസ് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോ നമുക്ക് ഈ പതിനൊന്നാമത് വാർഷികത്തിന് ലൈബ്രറി ബാലവേദി കുട്ടികൾ നാടകം അവതരിപ്പിക്കുകയാണ്. ആ നാടകം അവതരിപ്പിക്കുന്നതിന് തുളസിദാസ് ഈ ലൈബ്രറിയുടെ പ്രവർത്തകർ ഒരു നാടക എളിയ നാടക പ്രവർത്തകൻ എന്ന അടിസ്ഥാനത്തിൽ എനിക്ക് ഒരു അവസരം തന്നിട്ടുണ്ട്. എനിക്ക് ഏറെ നന്ദിയുണ്ട്. ശ്രീ വിജയൻ